2024 ജനുവരി മാസത്തെ കറണ്ട് അഫേഴ്സിന്റെ ബാലൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ പത്മശോഭയിൽ 9 മലയാളികൾ, അതായത് പത്മ പുരസ്കാരങ്ങൾ 9 മലയാളികൾക്ക് ഈ വർഷം ലഭിക്കുകയുണ്ടായി. അതിനകത്ത് നമുക്ക് പത്മവിഭൂഷൺ ലഭിച്ചത് ആർക്കൊക്കെയാണെന്ന് നോക്കാം. പത്മവിഭൂഷൺ ലഭിച്ചത് എം വെങ്കയ്യ നായിഡു. ആരാണ് എം വെങ്കയ്യ നായിഡു? മുൻ ഉപരാഷ്ട്രപതി, മുൻ ഉപരാഷ്ട്രപതിയായ എം വെങ്കയ്യ നായിഡുവിന് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചു. വൈജയന്തിമാല ആരാണ്? നടിയാണ്, ഇവർ നർത്തകിയാണ്, വൈജയന്തിമാല. പത്മ സുബ്രഹ്മണ്യം, നർത്തകിയായ പത്മ സുബ്രഹ്മണ്യം. അതുപോലെ ചിരഞ്ജീവി, തെലുങ്ക് നടനായ ചിരഞ്ജീവി. ബിന്ദേശ്വർ പാഠക്, അന്തരിച്ച സാമൂഹ്യ പ്രവർത്തകനാണ് ബിന്ദേശ്വർ പാഠക്. എന്നിവർക്കൊക്കെയാണ് ഇത്തവണത്തെ പത്മവിഭൂഷൺ പുരസ്കാരം. അപ്പോൾ പത്മവിഭൂഷൺ പുരസ്കാരം ആർക്കൊക്കെയാണ്? എം വെങ്കയ്യ നായിഡു, മുൻ ഉപരാഷ്ട്രപതിയായ എം വെങ്കയ്യ നായിഡു, നടിയും നർത്തകിയുമായ വൈജയന്തിമാല, പത്മ സുബ്രഹ്മണ്യം, ചിരഞ്ജീവി, ബിന്ദേശ്വർ പാഠക് എന്നിവർക്കാണ് ഈ വർഷത്തെ പത്മവിഭൂഷൺ പുരസ്കാരം. പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. പത്മവിഭൂഷൺ എം വെങ്കയ്യ നായിഡു, വൈജയന്തിമാല, പത്മ സുബ്രഹ്മണ്യം, ചിരഞ്ജീവി, ബിന്ദേശ്വർ പാഠക് എന്നിവർക്കാണ് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. അടുത്തത് പത്മഭൂഷൺ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? സുപ്രീം കോടതി മുൻ ജഡ്ജിയായ, ഈ അടുത്ത സമയത്ത് മരണപ്പെട്ട എം ഫാത്തിമ ബീവിക്ക് പത്മഭൂഷൺ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. എം ഫാത്തിമ ബീവി. അതുപോലെ BJP നേതാവായ ഒ രാജഗോപാലിന് പത്മഭൂഷൺ കൊടുത്ത് രാജ്യം ആദരിച്ചു. ഉഷാ ഉതുപ്പിനെയും പത്മഭൂഷൺ നൽകി രാജ്യം ആദരിക്കുകയുണ്ടായി. സുപ്രീം കോടതി മുൻ ജഡ്ജിയായ എം ഫാത്തിമ ബീവി മരണാനന്തരമാണ് എം ഫാത്തിമ ബീവിക്ക് പത്മഭൂഷൺ ലഭിച്ചത്. ഒ രാജഗോപാലിനും ഉഷാ ഉതുപ്പ് പാട്ടുകാരിയാണ്, ഇവർക്കും പത്മഭൂഷൺ ലഭിക്കുകയുണ്ടായി. അങ്ങനെ 17 പേർക്കാണ് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. ഇതിൽ നമുക്ക് അറിയാവുന്ന കുറച്ച് ആളുകളുടെ പേരാണ് നമ്മൾ പറഞ്ഞത്. സുപ്രീം കോടതി മുൻ ജഡ്ജിയായ എം ഫാത്തിമ ബീവി, ഒ രാജഗോപാൽ, ഉഷാ ഉതുപ്പ്. അതുപോലെ പത്മശ്രീ പുരസ്കാരം ഇത്തവണ ലഭിച്ചത് ആർക്കാണ്? അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായിക്ക്. സാഹിത്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായിക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. സദനം ബാലകൃഷ്ണൻ ആരാണ്? കഥകളി ആചാര്യനാണ് സദനം ബാലകൃഷ്ണൻ. EP നാരായണൻ ആരാണ്? തെയ്യം കലാകാരനാണ് EP നാരായണൻ. EP നാരായണൻ തെയ്യം കലാകാരനാണ്. മുനി നാരായണ പ്രസാദ് സാഹിത്യം, മുനി നാരായണ പ്രസാദ് സാഹിത്യം. പി ചിത്രൻ നമ്പൂതിരിപ്പാട് സാഹിത്യം, സാഹിത്യം മരണാനന്തരമാണ് ഇദ്ദേഹത്തിന് ലഭിച്ചത്. പി ചിത്രൻ നമ്പൂതിരിപ്പാട്. സത്യനാരായണ ബലരി കാസർഗോട്ടെ പരമ്പരാഗത നെൽകർഷകനാണ് സത്യനാരായണ ബലരി. എന്നിങ്ങനെയുള്ള മലയാളികൾക്കടക്കം 110 പേർക്കാണ് പത്മശ്രീ ലഭിച്ചത്. അപ്പോൾ നമുക്കറിയേണ്ടത് മലയാളികളായ പത്മശ്രീ ലഭിച്ചവരെ ഉറപ്പായും നമുക്ക് പഠിച്ചു വെക്കണം. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായി ഏതാണ്? നമ്മുടെ തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായിക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. അവർക്ക് സാഹിത്യം, വിദ്യാഭ്യാസം എന്നീ രംഗത്തെ പ്രവർത്തനത്തിന്റെ ഫലമായാണ് പത്മശ്രീ ലഭിച്ചത്. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായി. സദനം ബാലകൃഷ്ണൻ ആരാണ്? കഥകളി ആചാര്യനാണ് ഇദ്ദേഹം. സദനം ബാലകൃഷ്ണൻ ആരാണ്? കഥകളി ആചാര്യനായ സദനം ബാലകൃഷ്ണൻ ലഭിച്ചു. EP നാരായണൻ തെയ്യം കലാകാരനാണ്. അപ്പോ കഥകളി കലാകാരൻ ആരാണ്? സദനം ബാലകൃഷ്ണൻ. തെയ്യം കലാകാരൻ EP നാരായണൻ. EP നാരായണൻ തെയ്യം കലാകാരനാണ്. മുനി നാരായണ പ്രസാദ് സാഹിത്യത്തിന്. പി ചിത്രൻ നമ്പൂതിരിപ്പാട് സാഹിത്യം, മരണാനന്തരമാണ് പി ചിത്രൻ നമ്പൂതിരിപ്പാടിന് കിട്ടുന്നത്. മുനി നാരായണ പ്രസാദ് സാഹിത്യകാരനാണ്. അതുപോലെ സത്യനാരായണ ബലരി കാസർഗോട്ടെ പരമ്പരാഗത നെൽ കർഷകനാണ് സത്യനാരായണ ബലരി. അപ്പൊ ഇത് തന്നെ നോക്കുമ്പോൾ അറിയാം
ഇ പി നാരായണനുണ്ട്, എല്ലാം നാരായണനാണ്. മുനി നാരായണ പ്രസാദ് ഉണ്ട്, സത്യനാരായണ ബലരിയുണ്ട്. മൂന്ന് നാരായണന്മാർക്കും കൂടിയാണ് കിട്ടിയേക്കുന്നത്. അതും ആലോചിച്ചിരിക്കാൻ പറ്റും. ഓക്കെ, പി ചിത്രൻ നമ്പൂതിരിപ്പാട് അടുത്തത്. മരണശേഷം മരിച്ചു ഇദ്ദേഹം. ഇദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മശ്രീ ലഭിച്ചേക്കുന്നത്. സദനം ബാലകൃഷ്ണനും അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി. അപ്പോൾ പത്മശ്രീ ലഭിച്ചവരെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത്, 2024 പത്മശ്രീ പുരസ്കാര പട്ടികയിൽ ഇടം നേടിയവരിൽ രാജ്യത്തെ ആദ്യ വനിതാ ആനപ്പാപ്പാനും ഉൾപ്പെട്ടു. ആരാണ് ആദ്യ വനിതാ ആനപ്പാപ്പാൻ? ആസാമിൽ നിന്നുള്ള പാർവതി ബറുവ. ആസാമിലെ പാർവതി ബറുവയ്ക്ക് 2024 പത്മശ്രീ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. നമ്മൾ പറഞ്ഞായിരുന്നു 110 പേർക്ക് ലഭിച്ചു എന്ന്. അതിൽ ആദ്യത്തെ രാജ്യത്തെ ആദ്യ വനിതാ ആനപ്പാപ്പാനാണ്. ആരാണ്? പാർവതി ബറുവ. ആനപ്പാപ്പാനാണ്, ആസാമിലാണ് ഇവര്. പാർവതി ബറുവ. അതുപോലെ 2023 മികച്ച ഏകദിന താരത്തിനുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ പുരസ്കാരം ആർക്ക് ലഭിച്ചത്? വിരാട് കോഹ്ലിക്ക്. 2023 മികച്ച ഏകദിന താരത്തിനുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുരസ്കാരം വിരാട് കോഹ്ലിക്കാണ് ലഭിച്ചത്. 2023 മികച്ച ഏകദിന താരം വിരാട് കോഹ്ലി, വിരാട് കോഹ്ലി. അടുത്തത്, 2023 മികച്ച താരത്തിനുള്ള ഗാരി സോബേഴ്സ് പുരസ്കാരം ലഭിച്ചത് പാറ്റ് കമിൻസിന്. ഓക്കെ, 2023 മികച്ച താരത്തിനുള്ള ഗാരി സോബേഴ്സ് പുരസ്കാരം ആർക്കാണ്? ഗാരി സോബേഴ്സ് പുരസ്കാരം ലഭിച്ചത് പാറ്റ് കമിൻസിനാണ്. പാറ്റ് കമിൻസ് ടെസ്റ്റ് ക്രിക്കറ്റിലെ മികച്ച താരമായി ഓസ്ട്രേലിയയുടെ തന്നെ ഉസ്മാൻ ബാവാജ തിരഞ്ഞെടുക്കപ്പെട്ടു. ടെസ്റ്റ് ക്രിക്കറ്റിലെ മികച്ച താരമാണ് ഓസ്ട്രേലിയയിലെ ഉസ്മാൻ ഖാവാജയാണ് ടെസ്റ്റ് ക്രിക്കറ്റിലെ മികച്ച താരം. അപ്പോൾ 2023 മികച്ച താരത്തിനുള്ള ഗാരി സോബേഴ്സ് പുരസ്കാരം പാറ്റ് കമിൻസിന്. ടെസ്റ്റ് ക്രിക്കറ്റിലെ മികച്ച താരമായി ഓസ്ട്രേലിയയുടെ തന്നെ ഉസ്മാൻ ഖാവാജ തിരഞ്ഞെടുക്കപ്പെട്ടു. വനിതകളിൽ ഇംഗ്ലണ്ടിന്റെ നാറ്റ് സീവർ ബ്രൻ്റ് ആണ് മികച്ച താരം. ഇപ്പം പുരുഷതാരം ആരാണ്? ടെസ്റ്റ് ക്രിക്കറ്റിൽ മികച്ച പുരുഷതാരം ഉസ്മാൻ ഖാവാജ ഓസ്ട്രേലിയയുടെ ആണ്. വനിതകളിൽ ഇംഗ്ലണ്ടിന്റെ നാറ്റ് സീവർ ബ്രൻ്റ് ആണ് മികച്ച താരം. വനിതകളിൽ ഇംഗ്ലണ്ടിന്റെ മികച്ച താരമായ നാറ്റ് സീവർ ബ്രൻ്റ് ആണ് വനിതകളിൽ മികച്ച താരം. അപ്പൊ ടെസ്റ്റ് ക്രിക്കറ്റിൽ പുരുഷരിൽ മികച്ച താരം ഉസ്മാൻ ഖാവാജ, വനിതകളിൽ ഇംഗ്ലണ്ടിന്റെ നാറ്റ് സീവർ ബ്രൻ്റ്. അതുപോലെ പന്തളം കേരളവർമ്മ കവിത പുരസ്കാരം കെ രാജഗോപാലിന്. പന്തളം കേരളവർമ്മ കവിത പുരസ്കാരം ആർക്കാണ്? കെ രാജഗോപാലിന്. അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരം ഏതാന്ന് ചോദിച്ചാൽ പതികാലം എന്ന കവിതാ സമാഹാരത്തിനാണ് ഇത് ലഭിച്ചത്. 25,000 രൂപയാണ് സമ്മാന തുക. അപ്പൊ പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരം ലഭിച്ചത് കെ രാജഗോപാലിനാണ്. പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരം കെ രാജഗോപാലിന്. പതികാലം എന്ന കവിതാ സമാഹാരം. പതികാലം. സുഭാഷ് ചന്ദ്രന് സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ് സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരം. അതുപോലെ 2024 തോപ്പിൽ രവി പുരസ്കാരം ലഭിച്ചത് സുധാമേനോനാണ്. ഗ്രന്ഥം ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ. 2024 തോപ്പിൽ രവി പുരസ്കാരം ലഭിച്ചത് സുധാമേനോൻ. സുധാമേനോൻ എഴുതിയ ഗ്രന്ഥം ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ ആരുടെയാണ്? സുധാമേനോൻ. 2024 തോപ്പിൽ രവി പുരസ്കാരം സുധാമേനോനാണ് ലഭിച്ചത്. ഗ്രന്ഥം ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ. ലോകത്തെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഏതാന്ന് ചോദിക്കാച്ചാൽ ഐക്കൺ ഓഫ് ദി സീസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ, ഐക്കൺ ഓഫ് ദി സീസ്. മൊണാലിസ ചിത്രം വരച്ച ആരാന്നറിയാം? ലിയനാർഡോ ഡാവിഞ്ചി. അതിൻ്റെ വാർത്താ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് സ്ത്രീകൾ മൊണാലിസ ചിത്രത്തിൽ നമ്മളെ തക്കാളിയുടെ സൂപ്പ് ഒഴിക്കുകയുണ്ടായി 2-3 ദിവസം മുൻപായിട്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് മൊണാലിസ ചിത്രം വരച്ചത് ലിയനാർഡോ ഡാവിഞ്ചി.
അതുപോലെ ബീഹാർ മുഖ്യമന്ത്രിയായതാരാണ് ഇപ്പോൾ 9-ാം തവണയും ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ. ബിജെപിയിലോട്ട് ഇദ്ദേഹം ചേക്കേറിയതിന് ശേഷം ഇദ്ദേഹം ബീഹാർ മുഖ്യമന്ത്രിയായി 9-ാം തവണയും സത്യപ്രതിജ്ഞ ചെയ്തു നിതീഷ് കുമാർ. ഇപ്പോഴത്തെ ബീഹാർ മുഖ്യമന്ത്രി ആരാന്ന് ഇനിയൊരു ചോദ്യം ചോദിച്ചാൽ നിതീഷ് കുമാറാണ്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ട്രായിയുടെ ചെയർപേഴ്സൺ ആരാണ്? അനിൽകുമാർ ലഹോട്ടി. ടെലികോം ട്രായിയുടെ ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ട്രായിയുടെ ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ അനിൽകുമാർ ലഹോട്ടിയാണ്. അനിൽകുമാർ ലഹോട്ടി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന്റെ 76-ാമത്തെ വാർഷിക ദിനം ജനുവരി 30-നായിരുന്നു. നമുക്കറിയാം പിതാവ് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി മരിച്ചിട്ട് 76-ാമത്തെ വാർഷിക ദിനമായിരുന്നു ഈ വന്ന ജനുവരി 30-ന്. ഇപ്പോൾ ജനുവരി 2024 കറണ്ട് അഫേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.